ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. സമയം ആരംഭിച്ചിരിക്കുന്നു, മത്സരം ഇതാ തുടങ്ങാൻ പോകുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം മത്സരിക്കാം. മത്സരത്തിൽ നടക്കാൻ പോകുന്നത് ഒരു എലിയാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. കുളിമുറിയിൽ വെള്ളം നിറച്ചിരിക്കുന്ന പോലെ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അടയാളത്തിന്റെ അടുത്തേക്ക് വേഗം ചെല്ല. പറഞ്ഞ എന്താ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ ജോർജ്, ഇപ്രാവശ്യമെങ്കിലും ജയിക്കോ? അതെ, ഇന്ന് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. അത് നടക്കില്ല. പേടിക്കണ്ട ജോർജ്, ഞാൻ എല്ലാം നോക്കിക്കോളാം. പറപറക്കണേ കപ്പലിത്, പാവങ്ങടെ കപ്പലിത്, മത്സരം അവൻ അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം? ഇത് കളിയാണ് കേട്ടോ. ആരാദ്യം പോകുന്നതെന്നുള്ളതല്ല കാര്യം, ആരാണ് ആദ്യം വരുന്നതെന്നുള്ളതാണ് കാര്യം. എന്തോ കായിക അഭ്യാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ, ഇപ്പൊ ശരിയായി. ആ എലിയുടെ കഥ ഇന്ന് ഞാൻ തീർക്കും. സ്റ്റുവാർട്ട്, അങ്ങോട്ട് നോക്ക്. എന്ത്? അയ്യോ, ഇങ്ങനെ കുടുങ്ങി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ആ എലി എന്റെ ബോട്ട് തകർത്ത് കളഞ്ഞു. അവനെ എങ്ങനെയൊന്ന് വിളിക്കരുത്. വേറെ എങ്ങനെ വിളിക്കാനാ? വിവരമില്ലാത്ത എലി എന്ന് വിളിക്കണോ? എന്തിനെ ബഹളം ഉണ്ടാക്കുന്നേ? ഇതൊക്കെ മോശമല്ല മോനെ. അയ്യോ, എന്ത് പറ്റിയതിന്? ഇതെന്താ പ്രവർത്തിക്കാത്ത? ഇതാണ് ഏറ്റവും വലിയ സാഹസം എന്ന് നമുക്ക് പറയാൻ കഴിയും. ദാ എലിയാണ് ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്. വളരെ സാഹസികമായാണ് എലി ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത്.